മാനവികത നേരിടുന്ന കാലുഷ്യങ്ങൾക്ക് പരിഹാരം പാരമ്പര്യ ധാർമ്മിക വഴിയിടങ്ങളിലേക്ക് തിരിച്ചു നടക്കലാണെന്ന് മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 99-ാമത് വാർഷിക പരിപാടികൾക്ക് തുടക്കം കുറിച്ച് കയ്പമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് 1926 ബഹുമാനപ്പെട്ട സമസ്ത കേരള അന്ന് കോഴിക്കോട് സ്ഥാപിക്കുന്നത്. ഇന്ന് മാടവനയിൽ തൊട്ടി കുറച്ച ഐക്യസംഘം എന്ന പ്രസ്ഥാനത്തെ ഒതുക്കാൻ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇതേ പ്രസ്ഥാനം നിറഞ്ഞാലും ഏറ്റവും കൂടുതൽ നിറഞ്ഞാലും 100% മാടവന കേന്ദ്രീകരിച്ച് ഈ പ്രദർശനമായി. രണ്ടാമത്തെ സ്ഥാനം ചാവക്കാട് ആമ്പിയൂർ ഭാഗത്ത് ജമാഅത്തേസ് അത് ക്ലച്ചുപിട്ടിട്ട് ഇന്നും ക്ലച്ചുപിട്ടില്ല. പി എം എസ് തങ്ങൾ ബ്രാലം മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ സഖാഫി, എസ് എം എ ജില്ലാ പ്രസിഡന്റ് അബ്ദുഹാജി കാതിയാളം, എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് കുട്ടി സുഹിരി, പി എ മുഹമ്മദ് ഹാജി, ഇസ്മയിൽ മുസ്ലിയാർ, ഷാനവാസ് നയീമി, മുഫ്തിക്കർ അഹമ്മദ്, മിഥില ചുമതലകം, അബ്ദുസലാം പൊന്മാനിക്കുടം, മുഹമ്മദ് ഉസ്താദ് ജാമിയ, സി എം മുഹമ്മദ് അലി, ടി എ അബ്ദുൽ മജീദ് ഹാജി, മേഖലാ സെക്രട്ടറി റഫീഖ് സഖാഫി എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം പിന്നോക്കാവസ്ഥകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ലോകത്തിന് മുഴുക്കയും മാതൃകയായി മാറുന്ന 40-അംഗ പണ്ഡിത സഭയുടെ മുഷാവറയുടെ മഹത്വങ്ങളെ മഹോന്നതികളെ നമ്മൾ പാടിപ്പറയുകയും ആ മഹത്വത്തിന് കാരണമായി മാറിയത് സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ അണിതരിക്കുകയും അതിൻ്റെ ചിറകിലേറി പണ്ഡിതന്മാരുടെ ഓരം ചേർന്ന് നിന്ന് അവരുടെ പ്രാർത്ഥനകളിലും ഉപദേശങ്ങളിലും ഒപ്പം നിന്നുകൊണ്ട് വലിയൊരു സമൂഹം ചേർന്ന് നിന്നപ്പോഴാണ് ഇവിടെ മുസ്ലിം ഉമ്മത്തിന് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമായത്. അത് ഏത് മേഖലകളിലാണെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വലിയ മുന്നേറ്റങ്ങളെ നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. മാത്രമല്ല വിദേശികളുടെ കടന്നുകയറ്റത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ മാർഗരേഖയ്ക്കെതിരെ കടന്നു വരികയും സമാധാനമായ ഇസ്ലാമിനെ അസഹിഷ്ണുതയുടെ മതമാക്കി മാറ്റിയ വിദഗ്ധർക്കെതിരെ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും. ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൂത്രത്തിൽ പഴുപ്പ്, രക്തം നീറ്റൽ, രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ, മൂത്രാശയക്കല്ല്, അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം. എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു. സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. ഫോൺ 9539112999.